വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയും വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നു തക്ഷൻ ക്രിയേറ്റേഴ്സിൻ്റെ ജോളിന് കേട്ടോ. ജീവിതത്തിൽ വളരെയധികം നമുക്കെല്ലാവർക്കും ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു വ്യക്തിയാണ് ജോളി. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇദ്ദേഹം ഒരു മെസ്സേജ് കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് മാത്രമല്ല, ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൊടുക്കുന്ന ഒരാളാണ് ജോളി. തക്ഷൻ ക്രിയേറ്റീവ്സിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. എന്താണ് തക്ഷൻ ക്രിയേറ്റേഴ്സ് എന്നുള്ള കാര്യം ജോളി തന്നെ നമ്മളോട് പറയൂ കേട്ടോ. തക്ഷൻ ക്രിയേറ്റീവ്സ് മുളന്തുരുത്തി വെട്ടിക്കലിലുള്ള സ്വാശ്രയ റീഹാബിലിറ്റേഷൻ സെൻ്ററിലാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളിവിടെ മെയിൻലി വുഡിലുള്ള വർക്കുകളാണ് ചെയ്യുന്നത്. അതും കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കുകൾ, പ്രത്യേകിച്ച് ട്രോഫികൾ, മെമെൻഡോ, കസ്റ്റം എൻഗ്രേവ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ, പിന്നെ കട്ടിംഗ് ബോർഡ്സ്, അതൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. ക്ലോക്സ് ഉണ്ട്. അങ്ങനെ എല്ലാം കസ്റ്റമർ റിക്വയർമെൻ്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് വുഡിൽ മാത്രം, നാച്ചുറൽ വുഡിലാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ബേസിക്കലി ഒരു ഗ്രാഫിക് ഡിസൈനറാണ്. ഒരു 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ വർക്ക് ചെയ്തിരിക്കുമ്പോൾ തന്നെ ഈ വുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ ചെയ്യുന്ന യൂണിറ്റുകളൊക്കെ പല എക്സിബിഷൻസിൽ കണ്ടിട്ടുണ്ട്. അപ്പം അതിലെനിക്ക് പണ്ട് തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യണമെന്നുള്ളത്. പിന്നെ ഒരു 6 വർഷം മുമ്പാണ് എനിക്ക് ഒരു സർജറിയും കഴിഞ്ഞിട്ട് എനിക്ക് സ്പൈനൽ കോഡിന് ഇഞ്ചുറി പറ്റുന്നത്. അതിനുശേഷമാണ് വീൽ ചെയറിലായത്. അപ്പം വീൽ ചെയറിലായി കുറച്ച് വർഷം ഞാൻ ജോലി തിരിച്ച് ചെയ്യണോ എന്നുള്ളൊരു പ്ലാനിലൊക്കെ നിൽക്കുമ്പോൾ കുറച്ച് നമ്മുടെ വീൽ ചെയർ ആക്സസിബിലിറ്റി കാര്യങ്ങളുടെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളും എല്ലാം ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു. ആ സമയത്താണ് ഞാനിവിടെ സ്വാശ്രയ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ വരുന്നത്. അവിടെ താമസിച്ചുകൊണ്ട് നിൽക്കുമ്പം ഞാൻ ഊർജയുടെ ഡയറക്ടർ, ഊർജയുടെ ഫൗണ്ടർ ഡയറക്ടർ ജയശങ്കർ സാറിനെ കാണാനായിട്ട് ഇടയായി. ഊർജ എന്ന് പറയണത് ഒരു ഡിഫറൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു എക്കോസിസ്റ്റമാണ്. സാധാരണ നമ്മുടെ സമൂഹത്തിൽ ഈ എന്തെങ്കിലും ഒരവസ്ഥയിൽ പെടുന്ന ആളുകൾ, ഉദാഹരണത്തിന് ചെവി കേൾക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അവർക്കൊരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന ഒരു എക്കോസിസ്റ്റമാണ് ഈ ഊർജ എന്ന് പറയണോട്ടോ. ഇവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു യുണീക്ക് ഡിസൈൻസിലുള്ള ഒരു ട്രോഫിയോ മൊമെൻറ്റോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവരെ സമീപിക്കാവുന്ന കേട്ടോ. എല്ലാം കംപ്ലീറ്റ്ലി ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള തടിയിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ട്രോഫി വാങ്ങിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെ കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ടാകും, അത് നമ്മൾ ചൂസ് ചെയ്യാണ് സാധാരണ ചെയ്യുന്ന പതിവ്. പക്ഷേ ഇവരെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈൻ അത് തടിയിൽ തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോസ് കൊടുക്കുകയാണെങ്കിലും അത് ലേസർ തടിയിൽ തന്നെ ബേൺ ചെയ്ത് ലേസർ പ്രോസസ്സിലൂടെ വരികയാണ് ചെയ്യുന്നത്. നോക്കിയേ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ തന്നെ അദ്ദേഹം ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്തിട്ട് അത് ലേസർ കട്ട് ചെയ്ത് വരുന്നൊരു പ്രോസസ്സാണോ നമ്മൾ ഈ കാണുന്നത്. ഇപ്പം ലേസർ എൻഗ്രേവ്ഡ് ആയിട്ട്, ഇത് പ്രിൻറ്റിങ് അല്ല, ഇതൊക്കെ വരുന്നത് ലേസറിൽ ബേൺ ചെയ്തിട്ട്, ബേൺ ചെയ്ത് എൻഗ്രേവ്ഡ് ആയിട്ടുള്ള ഡിസൈൻസാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ലെറ്റേഴ്സ് ആണെങ്കിലും എംബ്ലം ഒക്കെ ആണെങ്കിലും എല്ലാം അങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ ലേസർ എൻഗ്രേവിംഗ് ആണിത്. ഇത് വുഡിൽ ലേസർ ബീം കൊണ്ട് എൻഗ്രേവ് ചെയ്യുകയാണ്. അപ്പോൾ അത് വുഡ് ബേണായിട്ടുള്ള, വുഡ് ബേണായിട്ടുള്ള കളറാണ് നമ്മൾ കാണുന്നത്. വുഡ് ബേണാകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതിനെ പിന്നെ പോളിഷ് ചെയ്ത് പെർഫെക്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് കട്ടിംഗ് ബോർഡുണ്ട്. കട്ടിംഗ് ബോർഡ്സ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട്. പ്യുവർ കോക്കനട്ട് ഓയിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള കട്ടിംഗ് ബോർഡുകളാണ്. ഇത് എക്സ്ട്രയാണ്. ഇതൊരു ട്രേ ആണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്സൊക്കെ സെർവ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ട്രേ ആണ്. കുട്ടികൾക്ക് തന്നെ അല്ല, ആർക്കും ഉപയോഗിക്കാം. സ്നാക്സും ടീ കപ്പൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഇതും കട്ടിംഗ് ബോർഡാണ്. ഇത് വന്നിട്ടൊരു ശരിക്കൊരു ഡെക്കർ പീസാണ്. നോർമലി ഇത് കട്ടിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കാവുന്നതല്ല, കാരണം ഇത് ട്രീറ്റഡ് വുഡാണ്. ഇത് കിച്ചൺ ഡെക്കറൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നത്. ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്തൊക്കെ നമുക്ക് ലേസർ എൻഗ്രേവ് ചെയ്തിട്ട് വേണ്ട കോട്ടുകൾ, കസ്റ്റം കോട്ടുകൾ, ഇപ്പോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കുന്നവരുടെ പേര് അല്ലെങ്കിൽ അങ്ങനെ എന്തും നമുക്ക് ഇതിനകത്ത് എൻഗ്രേവ് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് കാർവിങ്സ് ഒക്കെയാണ്. ഇതിപ്പോൾ നമ്മളിപ്പം ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ഡിസൈനാണത്. ഇത് വുഡിൽ, ഇതിപ്പോൾ ഒരു 2 ഇഞ്ച് തിക്നെസ്സുള്ള പ്ലാവിനിൽ കാർവ് ചെയ്തേക്കുന്നതാണത്. ഇപ്പം ഇത് ഭഗവത്ഗീത എന്നുള്ളൊരു ഒരു ഇതാണ്. ശ്രീകൃഷ്ണൻ തേര് തെളിക്കുന്നതിൻ്റെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഒരു കാർവിങ് ആണത്. ഇത് ഒരു കസ്റ്റം ഡിസൈൻഡ് മെമ്മൻ്റോ ആണ്. സോളിഡ് വുഡിൽ ഡിസൈൻ ഫൈനൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ CNC കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്.
ഇത് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ ചെയ്യുന്നത് സി എൻ സി മെഷീനിൽ. അപ്പോൾ ഇത് നമ്മുടെ ഊർജയിൽ നിന്നുള്ള ട്രെയിനീസാണ്. ഇപ്പോൾ അവർ സക്ഷൻ്റെ പാട്ടാണ്, അവർ ഗ്രാഫിക് ഡിസൈനിലും അതിപ്പം മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാനും എല്ലാം ആയിട്ടുള്ളതാണ്. അവർ തക്ഷനിൽ ഊർജയിൽ ട്രെയിനിങ്ങിന് വന്നത് ഗ്രാഫിക് ഡിസൈൻ പഠിക്കാനായിട്ടാണ്. ഗ്രാഫിക് ഡിസൈൻ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തക്ഷനിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാണ്. ഇപ്പോൾ കമ്പനികൾക്ക് ഒരു ബ്രിഡ്ജിങ് പ്രോസസ്സാണ്. ഇപ്പം സൈൻ ലാംഗ്വേജ് കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്ത കൊണ്ട് ഒരു ഹിയറിങ് ഇമ്പയർനെസ് ഉള്ള ആളുകൾക്ക് ജോലി സാധ്യതകൾ കുറഞ്ഞു പോകരുത്. ഇപ്പോൾ കമ്പനികൾക്ക് ഒക്കെ ഇപ്പോൾ ഒരു ഒരു ഡിഫറെൻ്റ് ലേബിളായിട്ടുള്ള ഒരാളെ അപ്പോയിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളൊരു ഡൗട്ടാണ്, അല്ലെങ്കിൽ ഒരു പേടിയാണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. അപ്പം അതിനൊക്കെ വളരെ എക്സാമ്പിളാണ്. ഇവിടെ ഇപ്പം ഇവർക്ക് ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും സൈൻ ലാംഗ്വേജ് ഇല്ലാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ എഫിഷ്യൻ്റാണ് അവർ. ഇപ്പം എഫിഷ്യൻ്റായിട്ട് അവർ വർക്ക് ചെയ്യുന്നു, അവർ ഡിസൈൻസ് ചെയ്യുന്നു, മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നു, ആ പ്രോസസ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം മെഷീൻ ഇത് ചെയ്യാം. കാർവ് ചെയ്തതിന് ശേഷം പിന്നെ അഡീഷണൽ ഫിനിഷിങ് കൊടുക്കാനായിട്ട് ഇതിനകത്ത് ടൂളിൻ്റെ മാർക്കുകൾ, പിന്നെ നമ്മൾ പോളിഷിങ്ങിൻ്റെ വുഡിൻ്റെ മാർക്കുകളൊക്കെ കളയാനായിട്ട് അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഫിനിഷിങ് വർക്കുകളാണ്. അപ്പോൾ അത് അതിനുള്ള ടൂളുകളുണ്ട്, അതിന് ഫിനിഷിങ് ടൂളുകളുണ്ട്, അത് ചെയ്യുന്നതാണ്. അത് ഇത് റിയാസാണ്, റിയാസ് ഊർജയുടെ ട്രെയിനിയാണ്. ഇപ്പം തക്ഷൻ്റെ കൂടെ ഡിസൈനിലും പ്രൊഡക്ഷനിലും എല്ലാം ആക്റ്റീവായിട്ടുള്ള ഞങ്ങളുടെ ടീം മെമ്പറാണ്. ഇത് കാർവ് ചെയ്യുന്ന ശേഷമുള്ള ഇനി ഫിനിഷിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫിനിഷിങ്ങിൽ. അപ്പോൾ അതിൽ ഡീറ്റെയിലിങ് കൊടുക്കാനുള്ള സ്ഥലങ്ങളിലെല്ലാം ടൂൾ ഉപയോഗിച്ച് ഡീറ്റെയിൽ ചെയ്യും. ബർറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം അത് ക്ലിയർ ചെയ്യേണ്ടതെല്ലാം ക്ലിയർ ചെയ്തെടുക്കും. ഇതിൽ കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്ന സ്ഥലങ്ങളുണ്ട്, അപ്പോൾ അതെല്ലാം ടൂൾ ഉപയോഗിച്ച് ക്ലിയർ ചെയ്യും. ഇത് പിന്നെ ഞങ്ങളുടെ തക്ഷൻ ടീമെന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരുമാണ്. അതായത് എന്നിട്ട് ഇത് എൽദോസ് ഞങ്ങളുടെ അക്കൗണ്ട്സ് തൊട്ട് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ആളാണ്. ഞങ്ങളുടെ തക്ഷൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള ടീം മെമ്പേഴ്സാണ്. ഇത് ജയരാജ് ഡിസൈനറാണ്, ഡിസൈൻ മെഷീൻ, പിന്നെ ആൾ നല്ലൊരു ഫോട്ടോഗ്രാഫറും പെയിൻറ്ററും എല്ലാമാണ്, ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഞങ്ങളുടെ ടീമെല്ലാം സപ്പോർട്ട് ചെയ്ത് അവർ കൂടെ ഉണ്ട്. പിന്നെ നമ്മളുടെ ഇപ്പം മെറ്റീരിയൽസൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഡെലിവറി എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് വേറെ ടീം മെമ്പേഴ്സുണ്ട്. സ്വാശ്രയയുടെ തന്നെ വീൽചെയർ യൂസ് ചെയ്യുന്ന ബോബൻ ആണ് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. സ്വാശ്രയയിലെ ഇൻമേറ്റാണ് ബോബൻ. ആക്സിഡൻറ്റ് പറ്റി വീൽചെയറിലാകുന്നതിന് മുമ്പ് ഒരു ട്രക്ക് ഡ്രൈവറായിരുന്നു, ട്രെയിലർ ട്രക്ക് ഡ്രൈവറായിരുന്നു. ഇപ്പോൾ ഹാൻഡ് കൺട്രോളിൽ മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷയാണിത്. അപ്പോൾ അതിൽ ഓട്ടോ ഓടിച്ചിട്ട് നമ്മളുടെ പ്രോഡക്റ്റുകളൊക്കെ ഡെലിവറി ചെയ്യുക, നമുക്ക് മെറ്റീരിയൽസൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ടൊക്കെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ വർക്കിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇതാണ് സ്വാശ്രയ ട്രെയിനിങ് ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ. ഇതിൻ്റെ ബേസ്മെൻറ്റിലാണ് തക്ഷൻ ക്രിയേറ്റീവ്സ് പ്രവർത്തിക്കുന്നത്. ഇത് റേച്ചേട്ടൻ സ്വാശ്രയയുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ്. ചേട്ടൻ ഒരു 36 വർഷത്തോളമായിട്ട് വീൽ ചെയറിലാണ്. ചേട്ടൻ്റെ ഒരു ഇവിടെ സ്വാശ്രയ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കുറേ ഒരു 1400 ഇവിടെ വന്ന് ട്രെയിനിങ് എടുത്ത് ഇപ്പം നോർമലായിട്ട് നല്ല വീൽ ചെയറിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലൈഫ് പോകുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ സ്ഥിരം താമസിക്കുന്നുണ്ട്. അപ്പം ചേട്ടൻ്റെയും കൂടി ഒരു ഇൻസ്പിറേഷനുണ്ട് ശരിക്കും തക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ. ഇവിടുത്തെ ഇൻമേറ്റ്സ് എല്ലാവരും ഓരോരോ ആക്ടിവിറ്റീസിൽ ബിസിയാണ്. ഇത് ബീന ചേച്ചിയുടെ ഒരു സീനിയർ മോസ്റ്റ് മെമ്പറാണ്. ചേച്ചി നഴ്സാണ് ആക്ച്വലി, ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 14 വർഷത്തോളമായി. ചേച്ചി നമ്മുടെ തക്ഷൻ്റെ പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബില്ല് കാര്യങ്ങളൊക്കെ, പ്രിൻ്റ് ഔട്ട് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചേച്ചിയാണ്. ഇവിടെ ഒരു സെൻറ്ററുണ്ട്, അതിൻ്റെ ഇൻചാർജ് ചേച്ചിയാണ്. ചേച്ചി വേറെ സ്പൈനൽ കോഡ് ഇഞ്ചേർഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഒരു
സ്പൈനൽ ഫൗണ്ടേഷൻ ഉണ്ട്. ചേച്ചി അതിൻ്റെ ഒരു പിയർ മെമ്പറാണ്. വളരെ സന്തോഷം. നമ്മൾ അങ്ങനെ ഒരു ഓൺട്രപ്രണറെ കൂടെ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയും നമ്മൾ പരിചയപ്പെടുത്തിയും. ജോളി വളരെ ഡെഡിക്കേറ്റഡ് ഉള്ളൊരു മനുഷ്യനാണ്. നമ്മുടെ വീഡിയോ കണ്ടില്ലേ, ക്രിയേറ്റീവായിട്ടുള്ളൊരു മനുഷ്യനാണ്. നമുക്ക് ആർക്കെങ്കിലും ഇവരുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവരുടെ സർവീസുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്താൽ ഇവരൊന്നുകൂടെ ഗ്രോത്തിലേക്ക് എത്തുന്നു. നമുക്കതൊക്കെയല്ലേ ചെയ്യാനുള്ളൂ. എന്നാലും സന്തോഷം, ഇനിയും നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ നമ്മുടെ ചാനലിലൂടെ ഇനിയും പരിചയപ്പെടുത്താം കേട്ടോ. വീണ്ടും കാണാം. ബൈ.